ബ്രേക്കിംഗ് ഓഫ് 24 ന്റെ വാർത്താമുറിയിൽ നിന്നും ആദ്യം പോകുന്നത് കൊല്ലം കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ വാർത്തയിലേക്കാണ്. ഈ സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. NIA സംഘം കൊല്ലത്തെത്തി അന്വേഷണം നടത്തും. സംഭവത്തെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലെ വനമേഖലയിലും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. കൊല്ലത്തു നിന്നും സലീം മാലിക് ചേരുന്നു. സലീം, ഇപ്പോൾ ഈ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന വനമേഖലയിൽ നടക്കുന്നു. ഈ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. NIA അന്വേഷണം നടത്താൻ കൊല്ലത്തെത്തുന്നു. കുളത്തൂപ്പുഴയിലെ ഈ വെടിയുണ്ട കണ്ടെത്തിയ സംഭവം അത്യന്തം ഗുരുതരമായ വിഷയമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബോംബ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന നടത്തുന്നത് എന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിലാണോ? അരുൺ, വളരെ ഗൗരവമായ ഒരു അന്വേഷണം, വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഈ അന്വേഷണത്തിന്റെ പോക്ക് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം ക്രൈംബ്രാഞ്ച് സംഘം അല്പം മുൻപ് അന്വേഷണത്തിന് ഇവിടെ എത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘത്തിനോടൊപ്പം ഒരു NIA ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന നമ്മുടെ വിവരം. അതായത് ഒരു NIA ഉദ്യോഗസ്ഥന് ക്രൈംബ്രാഞ്ച് സംഘത്തിനോടൊപ്പം അതീവ രഹസ്യമായി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ പരിശോധന നടത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് ഇത് പോലീസിന്റേതല്ല എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. ഒപ്പം തന്നെ വെടിയുണ്ട കണ്ടെത്തിയ സ്ഥലത്തും ഇവർ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ അന്വേഷണം കൂടുതൽ NIA സംഘം ഇവിടേക്ക് എത്തുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം NIA സംഘം എത്തും, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനോടൊപ്പം രഹസ്യ സ്വഭാവത്തിൽ NIA എത്തിയ സ്ഥിതിക്ക് NIA ഒരു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്തു നിന്നും കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെടുത്തത് ചെങ്കോട്ട തിരുവനന്തപുരം ദേശീയപാതയിൽ 30-അടി പാലത്തിന് സമീപത്തു നിന്നാണ്. ഈ സ്ഥലത്തിന് ചുറ്റും ഉള്ള വനമേഖലകളിൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡിൻ്റെ തിരച്ചിൽ നടക്കുകയും ചെയ്യുന്നു. അതേസമയം കൊല്ലത്തു നിന്നും ഈ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ഏകോപിപ്പിക്കാനുമായി NIA സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് സലീം മാലിക് നൽകുന്നത്. സലീം, ഈ NIA സംഘം കൊല്ലത്ത് എത്തിക്കഴിഞ്ഞു, അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, അതിൻ്റെ ആദ്യ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമാണെന്നറിയാം, എങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസിൻ്റെ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളല്ല, ഈ തിരകൾ പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയും ഈ വെടിയുണ്ടകളിലുണ്ട്. സലീം, ഞാൻ സലീമിലേക്ക് തിരികെ വരാം. ബോംബ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോൾ 30-അടി പാലത്തിന് സമീപത്ത് കുളത്തുപുഴയിലുള്ള വനമേഖലയിൽ നടക്കുകയും ചെയ്യുന്നു. മിലിറ്ററി ഇന്റലിജൻസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എവിടെ നിന്നാണ് ഈ വെടിയുണ്ടകൾ വന്നതെന്നോ ആരാണ് ഇതിനു പിന്നിലെന്നോ ഉള്ളതിനുള്ള സൂചനകളൊന്നും തന്നെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. NIA സംഘം ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട തിരകളാണ് എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ഗൗരവമായ അന്വേഷണത്തിന് കൊല്ലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസിന്റെ അന്വേഷണവും ആരംഭിച്ചു. അങ്ങനെ ദേശീയ ഏജൻസികൾ കുളത്തുപുഴയിൽ വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സലീം മാലിക് ചേരുന്നു. ിൽ ഇപ്പോൾ ഈ വെടിയുണ്ട കണ്ടെത്തിയ സ്ഥലത്ത് അന്വേഷണം നടത്തുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘം ഉൾപ്പെടെയുള്ളവർ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഇവിടെ നിന്നും ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സൂചന, ഇത് ഏത് ആരാണ് ഇവിടേക്ക് ഈ വെടിയുണ്ട കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് ഉപേക്ഷിച്ചത് എന്ന തരത്തിലുള്ള സൂചനകൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള വിവരം നമ്മളോട് ഇവർ പങ്കുവച്ചിട്ടില്ല. മാത്രമല്ല ഇതിൽ POF എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങളിലേക്ക് നേടി വിരൽ ചൂണ്ടുന്നത്. കാരണം POF എന്നാൽ പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറി എന്നാണ് അതിന്റെ മുഴുവൻ പേര് എന്നാണ് ഇപ്പോഴുള്ള നിഗമനം. പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറി എന്നാണ് അതിന്റെ മുഴുവൻ പേരെങ്കിൽ അത് പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടി വെടിയുണ്ടകൾ നിർമ്മിക്കുന്ന ഒരു ഏജൻസിയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് പാകിസ്ഥാൻ നിർമ്മിതമാണെന്ന് തന്നെ ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും ഇത് ഇന്ത്യൻ നിർമ്മിതമല്ല എന്നുള്ള വിവരം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് വിദേശ നിർമ്മിതമെന്നാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം, NIA സംഘം ഉൾപ്പെടെയുള്ളവ, വലിയ തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് അന്വേഷണം നടത്തും. ഇന്നലെയായിരുന്നു കുളത്തൂപ്പുഴയിലെ വനമേഖലയ്ക്ക് സമീപം 30-അടി പാലത്തിൽ നിന്നും 30-അടി പാലത്തിന് സമീപത്തു നിന്നും വെടിയുണ്ടകൾ 14 വെടിയുണ്ടകൾ കണ്ടെടുത്തത്. ഇതിൽ 12 വെടിയുണ്ടകളും ഒരേ ഇനത്തിൽപ്പെട്ടവയാണ്. ബാക്കി 2 വെടിയുണ്ടകൾ മറ്റ് ഇനത്തിൽപ്പെട്ടവയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇത് ദീർഘദൂര ലക്ഷ്യസ്ഥാനത്തെത്താൻ പ്രഹരശേഷിയുള്ള വെടിയുണ്ടകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ ഈ 30-അടി പാലത്തിന് സമീപത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ സലീമാണ് വിവരങ്ങൾ നൽകിയത്. കുളത്തുപുഴയിൽ 30-അടി പാലത്ത് നിന്നും കണ്ടെത്തിയ വെടിയുണ്ടകളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുന്നു. NIA സംഘം കൊല്ലത്തെത്തി അന്വേഷണം നടത്തുന്നു. മിലിറ്ററി ഇന്റലിജൻസും ഇതേ വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. ബോംബ് സ്ക്വാഡും ക്രൈംബ്രാഞ്ചും 30-അടി പാലത്തിന് സമീപത്തുള്ള വനമേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്യുന്നു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.